वेलकम वेलकम बैक टू माय चैनल डानियास वर्ल्ड। ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഗസ്റ്റിന്റെ പേരാണ് റിനു. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളെ ഓണ വീഡിയോയില് നമ്മളെ റിനുവിനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോ ഇന്നലെ റിനു വന്നിരിക്കണ് രാവിലെ വന്നിരിക്കുന്നു. ഇന്ന് ഫുള്ളും റിനുവിന്റെ കൂടെയാണ്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഞങ്ങൾ നേരത്തെ എണീച്ച് ഷട്ടിൽ കളിക്കാൻ തുടങ്ങി. നല്ല രസമായിരുന്നു ഷട്ടിലൊക്കെ കളിക്കുമ്പോ. ചീച്ചിങ് ചെയ്തില്ലേ? ആ ഞാൻ തൊപ്പയൊക്കെ ഇട്ടങ്ങള് കണ്ടില്ലേ, കൊള്ളണ്ട വെച്ചിട്ടാണ്. ആ ചെറുതാക്കി അടിച്ചു കാണ്ടേ. ആ ആ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഗാർഡനിലേക്ക് പോയി. നല്ല രസമായിരുന്നു അവിടെ. ആൽമരം മാറി നിറയെ മരങ്ങളുണ്ടായിരുന്നു. നല്ല രസമുണ്ട് ഈ പുല്ല് കാണാണ്. ഇനി ഈ പുല്ലിന്റെ പേര് എന്താണിയാ? ഈ പുല്ലിന്റെ പേരാണ് ബഫലോ ഗ്രാസ്. ഗാർഡനിൽ അത്തിമരവും പാരക്കുമരവും ഉണ്ടായിരുന്നു. അത്തിമരയും ഞങ്ങൾ ആനയായി കളിച്ചു, പേരക്കുമരയും ഞങ്ങൾ ജിറാഫായി കളിച്ചു. നല്ല രസമായിരുന്നു. ഞാൻ ആനപ്പുറത്ത് സവാലി ചെയ്യുകയാണ്. ഞാൻ ജിറാഫിന് മോളെ ഇരിക്കുന്നാണ്. ഇതാണ് ഞങ്ങൾ ആൽമര പോലത്തെ മരങ്ങൾ. നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ ഓടി വന്ന് വെള്ളത്തിലേക്ക് കാലിട്ടു. നല്ല തണുപ്പായിരുന്നു വെള്ളം. ഇത് ഞങ്ങളുടെ പോണ്ടാണ്. മീനുകളുടെ കളി കിക്കിലാക്കായിരുന്നു. നല്ല രസമുണ്ട്. നല്ല രസം കിക്കിലാക്കായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ കളിച്ച് രസിച്ച് കാലിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ കുറേ നേരം കളിച്ച് രസിച്ചിരുന്നു. അങ്ങനെ ഞാൻ മീൻ പിടിക്കാൻ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ കണ്ണത്തി കളി കളിച്ചു. ഞാനായിരുന്നു കള്ളൻ. എത്ര നോക്കിയിട്ടും റിനുവിനെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ വട്ടം കറങ്ങി. അവൻ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ പറയുകയായിരുന്നു. എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. ഭാഗത്തിൽ ഞാൻ കള്ളനായിരുന്നു. ഓളെടുത്തു കൂടെ ഞാൻ പോയത്. ഓൾക്ക് ഓർത്തോടാനും പറ്റൂല. ഇങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരികയാണ്. ഇനി ഞങ്ങൾ ഒച്ചോളിയാണ് കളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒച്ചോളി കളിക്കാൻ പോകുമ്പോൾ ചെടികൾ കാണിച്ചു കൊടുത്തു. നല്ല രസമില്ലേ കാണാൻ? അവൻ പറഞ്ഞു നല്ല രസമുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ഒച്ചോളി കളിക്കാൻ തുടങ്ങി. അതിന്റെ ബാക്കിലായിരുന്നു ഞാൻ ഒളിച്ചു നിന്നത്. ഞാൻ വിചാരിച്ചു അവൻ എന്നെ കണ്ടുപിടിക്കില്ലെന്ന്. ലാസ്റ്റ് എന്നെ കണ്ടുപിടിച്ചു. അതായിരുന്നു രസം. അടുത്തത് ഞങ്ങൾ തോട്ടത്തിലേക്കാണ് പോകുന്നത്. റിനുവിനെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അവൻ ഇപ്പോൾ വരും. ഇതാണ് ഞങ്ങളുടെ നാരങ്ങമരം. എന്നിട്ട് റിനു വന്നു. ഞങ്ങൾ തോട്ടത്തിൻ്റെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ഒരു കയറുണ്ടായിരുന്നു. അത് ഞങ്ങൾ അയച്ചു. എന്നിട്ട് തോട്ടത്തിൻ്റെ ഉള്ളിക്ക് കയറി. നല്ല രസമായിരുന്നു അവിടെ. പഴങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പുല്ലുകളും ഉണ്ടായിരുന്നു. അവിടെ വാകൾ വലിയതിൽ ഒരു പഴമുണ്ടായിരുന്നു. പഴക്കൊല. അത് ഞങ്ങൾ നോക്കി. നല്ല രസമായിരുന്നു. പഴുത്തിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. അവിടെ റിനു ഉണ്ടായിരുന്നു. ഞങ്ങളൊരു വടി എടുത്തിരുന്നു.
അതെന്തിനാ വെച്ചാൽ അവിടെ പാമ്പുണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് പേടിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ മരത്തിനുള്ളിൽ കൂടെ പോയി. അവിടെ ചെറിയ മരങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വലിയ മരം നല്ല ദൂരെയായിരുന്നു, തെങ്ങ് നല്ല ദൂരെയായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് പേടിയായി. എന്നിട്ട് ഞങ്ങൾ പാലത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ റീന എൻ്റെ മുകളിലിരുന്നു. എനിക്ക് പേടിയായിരുന്നു എൻ്റെ മുകളിലിങ്ങനെ നടക്കാൻ. എന്നിട്ട് ഒരു മരമായിരുന്നു വീണത്, അതിൻ്റെ റൂട്ടാണിത്. എന്നിട്ട് ഞങ്ങളെ ഞാൻ രണ്ട് മരം പൊടിച്ചിരുന്നു. അതാ നിൽക്കുന്നു ഞാൻ. നല്ല രസമായിരുന്നു അവിടെ നിൽക്കുമ്പോൾ. അപ്പം ഞാൻ ചാടി കളിച്ചു. റീന മുൻഭാഗത്ത് പോയിട്ട് ഇങ്ങനെ ചാടി കളിക്കുമ്പോൾ ഞാനും ഇങ്ങനെ ചാടി കളിച്ചു. അത് നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു അഡ്വഞ്ചറായിട്ട് തോന്നി. നിങ്ങൾക്കറിയാമോ ഞങ്ങളെ പാലം എന്താണെന്ന്? ഒരു തെങ്ങായിരുന്നു, അത് വീണതാണ്. എന്നിട്ട് ഞങ്ങൾ പോകാൻ ഒരുങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക്. എന്നിട്ട് ഞങ്ങൾ നടന്നു പോയി. ഞങ്ങൾക്ക് ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിൽ നടക്കണ മാതിരി തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പമ്മ കൂടെ കയറി. എന്നിട്ട് ഞങ്ങൾ എത്തി. അപ്പോൾ റീനു ഓടിപ്പോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. നോക്കോ, ഇത് പാമ്പിൻ്റെ പോലത്തെ ഒരു ചെടിയാണ്. ഇത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പാമ്പിൻ്റെ പോലെ തന്നെ. അങ്ങനെ ഉച്ചയായി. ഞങ്ങൾ ആകെ തളർന്നു. ഞങ്ങൾ കുളിക്കാൻ ഒരുങ്ങി. ഇത്രയുള്ളൂ ഞങ്ങളുടെ കൊച്ചു വിഡിയ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ഐക്കണും അമർത്തി കൊടുക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.